പ്രിയ സജ്ജനങ്ങളെ, സാദനമസ്കാരം. ഞാൻ രാജേഷ് നാദാപുരം, സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനും. നാളെ March 22 നമ്മുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂ ആണ്. ആരെയും ഭയന്നിട്ടോ ആരെയും ബോധിപ്പിക്കുവാനോ വേണ്ടിയല്ല, രാവിലെ 7 മുതൽ രാത്രി 9 വരെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം? ഇത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുവാൻ വേണ്ടിയിട്ടാണോ? വളരെ നിസ്സാരമാണ് കാര്യം. ഇറ്റലിയെ കുറിച്ച് ഒന്ന് പഠിച്ചാൽ നമ്മൾ ഈ ഞായറാഴ്ച എന്നല്ല, ഒരു ദിവസങ്ങളിലും പുറത്തേക്ക് ഇറങ്ങില്ല. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എങ്ങനെയാണ് എന്ന് നാം വിലയിരുത്തുക. ആ വാർത്ത ഞാൻ വായിക്കാം. കൊറോണ വ്യാപനത്തിനെതിരെ ഇന്ത്യയുടെ നിർണായക യുദ്ധ പ്രഖ്യാപനം. March 22 രാവിലെ 7 മുതൽ രാത്രി 9 വരെ രാജ്യത്ത് ജനതാ കർഫ്യൂവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. പൗരന്മാരെല്ലാം അവരവരുടെ വീടുകളിൽ കഴിയണമെന്ന് ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന കർഫ്യൂ ആണിത്. പരമാവധി വീടുകൾ തന്നെ കഴിയണമെന്ന് ഇന്നലെ രാത്രി 8 രാജ്യത്തോടായുള്ള അഭിസംബോധനയിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സാമൂഹ്യമായ അകലം എല്ലാവരും പാലിക്കണം. കൊറോണ വ്യാപനത്തിന്റെ 3rd ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ സാധിക്കാതെ വന്നതാണ് ചില ലോകരാജ്യങ്ങൾക്ക് സംഭവിച്ച തിരിച്ചടിയെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങൾ ജനങ്ങളെ ഒറ്റയടിക്ക് നിയന്ത്രിച്ച് രോഗവ്യാപനം തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ 130 ജനങ്ങളാണുള്ളത്. കൊറോണ മൂലം ഇന്ത്യക്ക് ഒന്നും സംഭവിക്കില്ല എന്ന പ്രചാരണങ്ങൾ തെറ്റാണ്. ലോകം മുഴുവനുമുള്ള മനുഷ്യർ പ്രതിസന്ധിയിലാണ്. 1st 2nd ബാധിച്ച രാജ്യങ്ങളെക്കാൾ അധികമാണ് കൊറോണ ബാധിച്ച രാജ്യങ്ങളുടെ എണ്ണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ പ്രതിരോധിക്കുവാൻ ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നമുക്ക് അസുഖം വരില്ല എന്ന തോന്നൽ ആർക്കും വേണ്ട. മാർക്കറ്റിൽ പോകാനും പുറത്തിറങ്ങി നടക്കുവാനും തോന്നും. ഇതെല്ലാം തെറ്റാണ്. അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാവൂ. ജോലികൾ വീട്ടിലിരുന്ന് ചെയ്യുക. അതിന്റെ പേരിൽ ആരുടെയും ശമ്പളം വെട്ടിക്കുറക്കരുത്. സർക്കാർ ജീവനക്കാർ, പൊതുപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, മാധ്യമങ്ങൾ എന്നിവരൊഴികെയുള്ളവരെല്ലാം ജോലികൾ വീട്ടിലിരുന്ന് നിർവഹിക്കണം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നിർബന്ധമായും വീടിന് പുറത്തിറങ്ങരുത്. ദിവസേനയുള്ള പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് പോകുന്നത് പരമാവധി ഒഴിവാക്കി ഡോക്ടറോട് ഫോണിൽ നിർദ്ദേശങ്ങൾ തേടണം. അത്യാവശ്യമല്ലാത്ത സർജറികളെല്ലാം നീട്ടിവെക്കണം. പരിഭ്രാന്തരായി വീട്ടു സാധനങ്ങൾ വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ലെന്നും എല്ലാം പതിവ് പോലെ തന്നെ ലഭ്യമാകുമെന്നും മോദി അറിയിച്ചു. വൻമതിൽ തീർത്ത് അവർക്ക് നന്ദി പ്രകടിപ്പിക്കൂ. ആർക്കാണ് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? ഇതാണിപ്പോൾ വിവാദമായിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നു. 2 തമ്മിൽ കൂട്ടിമുട്ടിക്കൂ, കൊറോണ വൈറസിനെ കൊല്ലൂ. ഇതൊക്കെയാണ് അല്പബുദ്ധികൾ പടച്ചുവിടുന്നത്. നോക്കൂ, 2 നമുക്കും കൊറോണയ്ക്കും ഇടയിൽ വൻമതിൽ തീർത്ത് ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട്. നമുക്ക് വേണ്ടി 24 പ്രവർത്തിക്കുന്നവർക്കായി March 22 ജനതാ കർഫ്യൂ ദിനത്തിൽ വൈകിട്ട് 5 എല്ലാവരും അവരവരുടെ വീട്ടിന് മുന്നിലോ ബാൽക്കണിയിലോ നിന്ന് മണിമുഴക്കിയോ കൈകൾ കുട്ടിയോ നന്ദി പ്രകടിപ്പിക്കാം. എല്ലാവരും കൊറോണ വൈറസിനെതിരായ യുദ്ധത്തിലേക്ക് കടക്കണം. നമുക്ക് ജയിക്കണം. മനുഷ്യ സമൂഹത്തിന് വിജയിച്ചേ പറ്റൂ. ഇന്ത്യക്കും ഈ പ്രതിസന്ധിയിൽ വിജയിച്ചു കാണിക്കേണ്ടതുണ്ട്, പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നോക്കൂ, എത്ര മനോഹരമായ കാഴ്ചപ്പാട്. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്തു വാക്കുകളാണോ രാഷ്ട്രത്തോട് പറയേണ്ടത് വള്ളി പുള്ളി വിടാതെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം അക്കാര്യത്തിൽ. എന്റെ രാഷ്ട്രം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. അത് കൊറോണ വൈറസിന്റെ രൂപത്തിലാണ്. ലോകത്തിലെ എല്ലാ കാലഘട്ടത്തിലും ഇത്തരം രോഗങ്ങൾ പടർന്നു പന്തലിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികൾ തന്നെ പ്ലേഗ് പടർന്നു പന്തലിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആശ്രമം വയ്ക്കുവാൻ നോക്കിയിട്ടുണ്ട്. ലക്ഷങ്ങളാണ് മരിച്ചു വീണത് പ്ലേഗ് പടർന്നു പന്തലിച്ചിട്ട്.
പിന്നീട് ഒരു കാലത്ത് വസൂരി എന്ന് പറയുന്ന അസുഖം പതിനായിരങ്ങളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിപ്പ, H1N1, അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ രാഷ്ട്രത്തിൽ, ലോകത്തിൽ ഇത്തരം രോഗങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും വ്യത്യസ്തമായിട്ട് ഈ കാലഘട്ടം, ഇത് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, ലോകം ഇന്നൊരു ചെറിയ ഗോളമാണ്. ചൈനയിൽ തുടങ്ങിയ ഒരു രോഗം, ചൈന ലോകത്തിലെ ശാസ്ത്രപുരോഗതിയിൽ വളരെ മുന്നേറിയ രാജ്യമാണ്. പക്ഷേ ലോകത്തിന് ആവശ്യമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കൾ എന്ന അപഖ്യാതി അവർക്കുണ്ട്. അവർ പല പരീക്ഷണങ്ങളും നടത്തിയവരാണ്. പക്ഷേ ഈ വൈറസിനെ അതിജീവിക്കുവാൻ അവർക്കും വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അവർ വൈറസിനെ അതിജീവിച്ചത് ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ്, ജനങ്ങൾ വീട്ടിലിരുന്നു എന്നൊരൊറ്റ കാര്യം കൊണ്ട്. വൈറസിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, ചൈനയ്ക്ക് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇറ്റലിയിലേക്ക് ഈ രോഗം കടന്നു വന്നപ്പോൾ, വൈറസ് കടന്നു വന്നപ്പോൾ ആദ്യം ഇറ്റലി മൈൻഡ് ചെയ്തില്ല. എന്നാൽ ചൈനയിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ, 3000-ൽ പരം ആളുകൾ ഇന്ന് ഇറ്റലിയിൽ മരിച്ചു വീണിരിക്കുന്നു. ഓരോ ദിവസവും മരിക്കുന്നത് 500-ഓളം ആളുകളാണ്. ഉറ്റവരും ഉടവരും ഒരു നോക്കു കാണാതെ അവിടെ ശവങ്ങൾ കൊണ്ടുപോയി ഇലക്ട്രിക് ശ്മശാനത്തിൽ കത്തിച്ചു കളയുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? മൂന്നാം ഘട്ടത്തിലേക്ക് കടന്ന ആ വൈറസിനെ, കൊറോണയെ വേണ്ട രീതിയിൽ ഗൗരവത്തോടുകൂടി എടുക്കുവാൻ ഇറ്റലിക്ക് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ സാധിച്ചിട്ടില്ല. എന്നാൽ ഭാരതം തുടക്കത്തിൽ തന്നെ അതീവ ഗൗരവമായിട്ട് അതിനെ കണ്ടതുകൊണ്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 173 വൈറസ് ബാധിതരും 4 മരണവുമാണ്. ഇത് 20-ാം തീയതിയിലെ കണക്കാണ്, നാളെ മറ്റൊരു കണക്കായിരിക്കാം. 130 കോടി ജനങ്ങൾ ജീവിക്കുന്ന രാജ്യം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുവാൻ മുന്നോട്ടു പോവുകയാണ്. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ ഒരു കർഫ്യൂ നടത്തണം ഞായറാഴ്ച. എന്തിന്? ഞായറാഴ്ച പൊതുവെ അവധിയാണ്, പക്ഷെ ആ ദിവസം ഒരു 12 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ വീട്ടിലിരിക്കുക. നാളെ ചിലപ്പോൾ ദിവസങ്ങളോളം നമുക്ക് അങ്ങനെ കഴിയേണ്ടി വന്നാൽ അതിൻ്റെ ഒരു റിഹേഴ്സൽ, ഒരു പരിശീലനമാണത്. അതുകൊണ്ട് രാജ്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാറ്റങ്ങൾ, സാമ്പത്തിക രംഗത്ത് വ്യത്യസ്ത മേഖലയിലുണ്ടാവുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുവാനുള്ള ഒരു ദിവസമായിട്ടാണ് ഞായറാഴ്ച കണക്കാക്കപ്പെടുന്നത്. പ്രധാനമന്ത്രിയെ പരിഹസിക്കുവാൻ വേണ്ടിയിട്ട് പലരും ഇതിനെ ഉപയോഗിക്കുന്നു. നമുക്ക് സ്വൈരമായി ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ പട്ടാളക്കാർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പട്ടാളക്കാരൻ മരിക്കുമ്പോൾ സാധാരണ പൗരൻ മരിച്ചതിൻ്റെ 10-ഇരട്ടി വേദന നമുക്കുണ്ടാവുന്നത്. പട്ടാളക്കാരും പോലീസുകാരും നഴ്സുമാരും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകന്മാർക്ക് ഒരിക്കലും ഈ ഞായറാഴ്ചത്തെ കർഫ്യൂവിൽ പങ്കെടുക്കുവാൻ പറ്റില്ല. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ സമാജത്തിന്, എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ആവശ്യമുണ്ട്. നമുക്ക് അവർക്ക് ചെയ്യുവാൻ പറ്റുന്ന എന്താണ്? സർവ്വസാധാരണ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അവരോട് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ആ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? നോക്കൂ, ഏറെ പരിഹസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു, നിങ്ങളുടെ ഒരു നേതാവ് മരിച്ചു, അവിടെ ചെന്നിട്ട് ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നില്ലേ, ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കുന്നു. ഇൻഗുലാബ് സിന്ദാബാദ് വിളിച്ചാൽ മരിച്ചയാൾ എഴുന്നേറ്റ് വരുമോ? ഇല്ല, അതൊരാചാരമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്റെ സംഘടനയ്ക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു വെച്ച ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഇതാ ഞങ്ങൾ അർപ്പിക്കുന്നു വിപ്ലവ അഭിവാദ്യം. അതല്ലേ അതിന്റെ തത്വം? ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു. നമുക്ക് ചുറ്റും നമ്മെ സംരക്ഷിക്കുവാൻ വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇവർക്കു വേണ്ടി നാം 5 മണിയോടുകൂടി കൈകൾ മുട്ടുന്നു, മണി മുഴക്കുന്നു, പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നു. അതെപ്പോൾ വന്നു എന്നതിനെ കുറിച്ചല്ല നാം ചിന്തിക്കേണ്ടത്. കൈമുട്ടുന്നതിനേക്കാൾ ഇരട്ടി ശബ്ദമുണ്ടാവും 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം പ്രയോജനത്തിന്റെ മാനദണ്ഡമാണോ നമ്മൾ ചെയ്യുന്നത്? ഇവിടെയാണ് ഞാൻ ഒരാളോട് നന്ദി പ്രകടിപ്പിക്കുന്നു. നന്ദി പ്രകടിപ്പിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത വഴികളാണ്. വ്യത്യസ്ത വഴികളിലൂടെയാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത്. ചില ആളുകളോട് നമ്മൾ പറയും താങ്ക്സ്, കഴിഞ്ഞു.
മറ്റേ ആളുകളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, വളരെ വളരെ നന്ദി, കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും, കരഞ്ഞുകൊണ്ട് പറയും, കാല് പിടിച്ചുകൊണ്ട് പറയും, ഉപഹാരങ്ങൾ നൽകിക്കൊണ്ട് പറയും. അങ്ങനെ പല രീതിയിലും നാം നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടെ എന്റെ രാജ്യത്തിനു വേണ്ടി, എനിക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ട് വളരെ റിസ്ക് സഹിച്ചുകൊണ്ട് സേവനം ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടി ചില മാർഗങ്ങളെ അവലംബിക്കുന്നു എന്നത് മാത്രം കാണുക. അല്ലാതെ അതിലെന്ത് തെറ്റുണ്ട്? കൊറോണ വൈറസ് ഞായറാഴ്ച കൊണ്ട് ഇല്ലാതാകുമോ? ഒരു ഞായറാഴ്ച വീട്ടിലിരുന്നാൽ തിങ്കളാഴ്ച കൊറോണ വൈറസ് ഉണ്ടാകില്ലേ? ഇത്തരം ചോദ്യങ്ങളൊന്നും ദയവായി ചോദിക്കരുത്. മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജനതാ കർഫ്യൂ. പ്രധാനമന്ത്രിയുടെ ആഹ്വാനം കേരളം ഏറ്റെടുത്തിരിക്കുന്നു. 28 സംസ്ഥാനങ്ങളും ഈ ആഹ്വാനം ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടുകൂടി വിമർശകന്മാരുടെ നാക്കെല്ലാം അടഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മൾ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയെ വേറെ വേറെ കാണേണ്ട ഒരു സന്ദർഭത്തിലാണോ ഇത്? ഒരിക്കലുമല്ല. നമ്മുടെ ഭരണാധികാരികളാണ്, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, രാഷ്ട്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി. രണ്ടുപേരുടെയും നിരന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ടുതന്നെ മാത്രമേ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവും കേന്ദ്രത്തിന് സംസ്ഥാനവും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്നു. എന്തൊക്കെയാണോ കേരളത്തിന് വേണ്ടത്, കർണാടകയ്ക്ക് വേണ്ടത്, തമിഴ്നാട് വേണ്ടത്, അതെല്ലാം വാരിക്കൂരി കൊടുക്കുവാൻ കഴിയുന്ന ശേഷിയുള്ള, കഴിവുള്ള, അത് ചെയ്യുന്ന ഒരു കേന്ദ്ര ഭരണകൂടം നമുക്കുണ്ട്. ഇവിടെ ഞങ്ങൾ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു, കർണാടക അത് ചെയ്തില്ല, തമിഴ്നാട് ഇത് ചെയ്തില്ല എന്ന് കുറ്റപ്പെടുത്തുന്നതിന് പകരം കർണാടക ചെയ്ത നല്ല കാര്യങ്ങൾ എന്തുണ്ട് എനിക്ക് മാതൃകയാക്കാൻ, തമിഴ്നാട് ചെയ്തൊരു നല്ല കാര്യമുണ്ട്. ഇന്ന് കാസർഗോഡ് ജില്ലക്കാർ ഭീതിയിലാണ്. എന്താണ് കാരണം? അവിടെ നിന്ന്, ഗൾഫിൽ നിന്ന് വന്ന ഒരു പ്രവാസി കൊറോണയുമായിട്ട് വന്നയാൾ ആ നാട് മുഴുവൻ സഞ്ചരിച്ചു കളഞ്ഞു. എല്ലാവരും ഇന്ന് പേടിയിലാണ്. അദ്ദേഹം എവിടെയെല്ലാം പോയോ അതെല്ലാം വലിയ പ്രശ്നമായിരിക്കുന്നു. നോക്കൂ, ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്നവന് കൊറോണയുണ്ടോ എന്ന് പരിപൂർണമായി മനസ്സിലാക്കുവാനുള്ള സംവിധാനം കേരളം ഇതുവരെ ഒരുക്കിയിട്ടില്ല. ഗുരുതരമായ ഭവിഷ്യത്താണത്. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൊറോണ ബാധിതർ ഇങ്ങോട്ട് വരുന്നത്. അവരവിടെ ഇട്ടേക്ക് പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തി ഉഗാണ്ടയിൽ പെട്ടുപോയാലും ഭാരതം അങ്ങോട്ടേക്ക് വിമാനത്തെ അയക്കും. ഒരു ഇന്ത്യൻ പൗരൻ കൊറോണ ബാധിച്ച് ഉഗാണ്ടയിലെ എയർപോർട്ടിൽ ഒറ്റക്ക് കിടക്കുകയാണെങ്കിൽ അവനെ നമ്മൾ കൊണ്ടുവരും. കാരണം അതാണ് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം. ഈ രാജ്യത്തിന്റെ വ്യക്തികളോട്, പൗരനോട്, ഭരണകൂടത്തിനും ഈ രാഷ്ട്രത്തിനുമുള്ള കമ്മിറ്റ്മെന്റ് അതാണ്. പക്ഷേ കൊറോണയുമായിട്ടാണ് ഞാൻ വരുന്നത് എന്നറിഞ്ഞിട്ടും നാട് മുഴുവൻ സഞ്ചരിച്ച് കാസർഗോഡ് ജില്ലയെ മുഴുവൻ, സാധാരണ ഭാഷയിൽ പറഞ്ഞ കോളാക്കി, കയ്യിൽ കൊടുത്തിരിക്കുന്നു ഒരു വ്യക്തി. ഇത്തരം വ്യക്തികളെ നിരീക്ഷിച്ച് അവിടെ തടഞ്ഞു നിർത്തുവാൻ തമിഴ്നാടും കർണാടകയും വേണ്ട കാര്യങ്ങൾ സ്വീകരിച്ചു. ഇതിനെ കേരളത്തിന് മാതൃകയാക്കാം. കേരളത്തിന്റെ ചില മാതൃകകൾ തമിഴ്നാടിനും കർണാടകയ്ക്കും പിന്തുടരാം. കൊറോണ വൈറസ് നമുക്ക് നേരെ വരുന്നത് രാജ്യത്തിന്റെ അതിർത്തി നോക്കിയിട്ടോ സംസ്ഥാനത്തിന്റെ അതിർത്തി നോക്കിയിട്ടോ അല്ല, അതൊക്കെ നമ്മളായിട്ടുണ്ടാക്കിയതാണ്. വൈറസിന് രാജ്യത്തിന്റെ അതിർത്തി പ്രശ്നമല്ല, മനുഷ്യനായാൽ മതി പിടികൂടുവാൻ എന്ന് മനസ്സിലാക്കുക. ആയതിനാൽ പ്രിയ സജ്ജനങ്ങളെ, ശുദ്ധമായ ജീവിതം, ഭാരതത്തിന്റെ ജീവിത രീതിയിലേക്ക് നാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കൈകൾ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യേണ്ട, കെട്ടിപ്പിടിക്കേണ്ട, ഉമ്മ വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല സ്നേഹം പ്രകടിപ്പിക്കുവാൻ. നെഞ്ചോട് കൈകൾ രണ്ടും ചേർത്ത് കൈകൾ കൂപ്പി നമസ്തേ എന്ന് പറഞ്ഞാൽ മതിയാവും എന്ന ഒരവസ്ഥയിലേക്ക് നാട് മാറിയിട്ടുണ്ട്. ഇന്നെല്ലാവരും ഭാരതീയന്റെ ജീവിത ശൈലിയെക്കുറിച്ച് വളരെ വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. കാരണം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലിയെ പിന്തുടരണം. എപ്പോഴും വൃത്തിയുള്ളവരായി സൂക്ഷിക്കണം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൈകൾ കൃത്യമായി കഴുകുക. മലയാളി ഉത്ഭുതനാണ്, പക്ഷേ കർച്ചീഫ് കരുതാത്തവനാണ്. നിർബന്ധമായിട്ടും എപ്പോഴും നമ്മുടെ കൂടെ ഒരു കർച്ചീഫ് ഉണ്ടാവണം. ഒന്ന് തുമ്മണമെന്ന് തോന്നിയാൽ വായ നന്നായി പൊത്തിപ്പിടിക്കണം, അതിനുശേഷം തുമ്മണം. പലപ്പോഴും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണമെന്ന് നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നു, അതങ്ങോട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ധാരാളം ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി അകലം പാലിക്കണം. ഈ കാര്യങ്ങളെല്ലാം കുറച്ചു ദിവസം നമ്മൾ ചെയ്താൽ കൊറോണയെ ഇന്ന് ചൈന അതിജീവിച്ചതുപോലെ നമുക്കും അതിജീവിക്കുവാൻ കഴിയും. ചൈനയ്ക്ക് ഒരുപാട് മനുഷ്യന്റെ ജീവൻ കൊടുത്തതിന് ശേഷമാണ് കൊറോണയെ അതിജീവിക്കുവാൻ കഴിഞ്ഞതെങ്കിൽ നമുക്ക് 4 പേരെ ഇതുവരെ മരിച്ചിട്ടുള്ളൂ, അത് 40 ആകാതിരിക്കുവാനും പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് കടന്നു വരാതിരിക്കുവാനും പ്രാർത്ഥിക്കണം. വേണ്ട മുൻകരുതലുകൾ എടുക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.